എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു. വീണ്ടും നമ്മൾ ഒരു ദിവസത്തെ ഫുഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഒരു മീലാണ് ഒരു ദിവസം കഴിക്കുക. ആദ്യമേ 1.5 ലിറ്റർ വെള്ളം കുടിച്ചു. പിന്നെ ഞാൻ ഒരു ബ്ലാക്ക് കോഫി, എനർജിക്ക് വേണ്ടി ബ്ലാക്ക് കോഫി കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക, കുടിക്കാൻ എന്തെങ്കിലും കുറച്ച് ഇടയ്ക്ക് വെള്ളം കുടിക്കും. പിന്നെ അല്ലാതെ എന്തെങ്കിലും ഒരു ഡീടോക്സൈഡ് വാട്ടർ നമ്മൾ എടുക്കുവാണേ. അതിനകത്ത് കുറച്ച് സാധാരണ നമ്മളെല്ലാവരും ചെയ്യണ പോലെ കുറച്ച് ലൈമും കുറച്ച് കുക്കമ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ 2 ബോട്ടിൽ വെള്ളം ഉണ്ടാക്കി വയ്ക്കും. അന്നേരം അതും കുടിക്കാം, ക്ഷീണമേ ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. ഒരു ഡെയിലി 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം മാക്സിമം. ഓക്കെ, അത് നമ്മൾ ഉറപ്പ് വരുത്തുക കേട്ടോ. അന്നേരം അങ്ങനെ വെള്ളമൊക്കെ കുടിക്കുക. അന്നേരം ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ഒരു എക്സ്പെൻസോ ഒന്നുമില്ല. നമ്മുടെ അടുക്കളയിൽ കറികൾക്കും നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ആ ഫ്രെയിമിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യണം. എന്നാലേ നമുക്ക് ഇത് ലൈഫ് ലോങ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എക്സ്ട്രാ കുറേ സാധനം വാങ്ങിച്ച് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ലോങ് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അന്നേരം നമുക്ക് ഒട്ടും എക്സ്പെൻസ് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈല് നമുക്ക് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കാം. അങ്ങനെ വെള്ളം ഇതിന് ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് കുറച്ച് ടൈം സ്പെയർ ചെയ്യണം. നമുക്ക് വേണ്ടി ഒരു സ്പേസ് കണ്ടെത്തുക, അത് വിത്ത് സപ്പോർട്ട് ഓഫ് അവർ ഫാമിലി. അന്നേരം കുറച്ചും കൂടെ സ്വീറ്റ് ആയിരിക്കും അത് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് 3:30 നട്ട്സ് കഴിച്ചു, കുറച്ച് പൾസസ്, വെജിറ്റബിൾ, പരിപ്പ്, തക്കാളി, പിന്നെ ഒരു മുട്ട, കുറച്ച് ചിക്കൻ ബ്രസ്റ്റും കൂടെ കഴിച്ചു കേട്ടോ. അത് കാണിക്കാൻ മറന്നുപോയി. പിന്നെ ഒരു ഗ്രീൻ ടീ, ഇതായിരുന്നു നമ്മുടെ ഫുഡ്. പിന്നെ ഒരു ഗ്രീനി ജ്യൂസ്, അയണൊക്കെ ചേർന്ന് ഒരു ജ്യൂസും ഉണ്ടാക്കി കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒട്ടും എക്സ്പെൻസീവ് അല്ല കേട്ടോ. ഏത് നാട്ടിലായാലും ഏത് അവസ്ഥയിലായാലും നമുക്ക് കഴിക്കാൻ പറ്റിയ, മിക്സി ഇല്ലാത്ത വീടില്ല. അന്നേരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും നല്ല എനർജി നല്ലൊരു പവറും നമുക്ക് കിട്ടും കേട്ടോ. അന്നേരം നമുക്ക് ഹെൽത്തി ആയിട്ട് പോവാം, എന്താ പറയണേ, എല്ലാം ആക്റ്റീവായിട്ട് വീട്ടിൽ ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും. അന്നേരം ഹാപ്പി ആയിട്ടിരിക്കുക. ഇങ്ങനെ കുറേ കാര്യം ചെയ്യാൻ നമുക്ക് തന്നെ ഒരു എന്താ പറയണേ, നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് തോന്നണേ. എനിക്ക് അങ്ങനെയാട്ടോ തോന്നണേ. അന്നേരം ഹെൽത്ത് എന്ന് പറയണേ നമ്മൾ ചെയ്യാൻ പറ്റണ മാക്സിമം നല്ല രീതിയിൽ കോസ് കട്ടിങ്ങിൽ ചെയ്യാൻ നോക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റണേ. അത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്നാ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. ഇതുപോലെയുള്ള വീഡിയോസ് ഇനി കണ്ടിന്യൂ ആയിട്ടുണ്ടായിരിക്കും. അന്നേരം താല്പര്യമുള്ളവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.